കോടതി വിധി തെറ്റാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. അപ്പൊ എനിക്ക് 5 വയസ്സായ ഒരു കൊച്ചുമോളുണ്ട്. അവൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, അച്ഛമ്മ അയാളെ പുല്ലം തിരിച്ചില്ലേ, അപ്പം എന്നെ പിടിച്ചോണ്ട് പോയ എന്ത് ചെയ്യും? വ്യക്തിയല്ലേ, എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്, അവനത് വേണ്ടത് തന്നെയല്ലേ, അവൻ അർഹമായത് തന്നെയാണ് അവനിക്ക് കിട്ടിയേക്കുന്നത്. 50 വർഷമൊന്നുമില്ല, നേരിട്ട് നോക്കിലേക്കണം എന്നുള്ള അഭിപ്രായം. ഭൂമിക്ക് വേണ്ടി വെച്ചോണ്ടിരിക്കരുത്, അന്നേരം തന്നെ നാട്ടുകാരവനെ തല്ലി കൊല്ലണമായിരുന്നു. അപ്പൊ തന്നെ കൊല്ലണം. ഇത് വിധി വന്നതില് സന്തോഷമുണ്ട്, ഫാസ്റ്റ് ആയാലും നല്ല സന്തോഷമുണ്ട്. അവനത്രയും കുറഞ്ഞു പോയല്ലോ എന്നാണ്. അവനെ ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ്. ഇനി പുറത്തും പുറലോം കാണരുത്, പുറത്ത് വിടരുത്. ഞാൻ കാലം കഴിയട്ടെ. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ തൂക്കിക്കൊല്ലാനാണ് ഏറ്റവും നല്ലത്. വിധി കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് മോനെ. ഞാന് ആ വിധി കേട്ടപ്പം ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ചെയ്തത്. അപ്പൊ എനിക്കും 5 വയസ്സായ ഒരു കൊച്ചുമോളുണ്ട്. അവൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, അച്ഛമ്മ അയാളെ പുല്ലം തിരിച്ചില്ലേ, അപ്പം എന്നെ പിടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ളവനെ ഞാൻ എൻ്റെ കയ്യിൽ വെട്ടുകൊടുത്തി അവനെ അരിയും, ഞാൻ പോലീസിന് വിട്ടുകൊടുക്കുകയില്ല. ഇന്ന് എനിക്ക് അതുകൊണ്ട് ഒത്തിരി സന്തോഷം തോന്നി. അവനെ വിധി തൂക്കിക്കൊല്ലാനാ വിധിച്ചെന്ന് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി. ഉടനെ തൂക്കിക്കൊല്ലാണ് ശരി, അല്ലാണ്ട് കുറെ ജീവിതം 3-4 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞിട്ട് കൊല്ലാൻ നല്ലത് ഉടൻ തന്നെ വിധി നടപ്പിലാക്കേണ്ടാണ് ശരി. അങ്ങനെ അവൻ ജീവിക്കാൻ അർഹതല്ല ഇവിടെ ഒന്നും. അവൻ പിന്നെ മറ്റേ സമൂഹത്തിന് വളരെ ദോഷം ചെയ്യും. അവനത് നല്ല സുഖ സൗകര്യങ്ങൾ കിട്ടും, അത് കൊടുക്കാൻ പാടില്ല. അവനത് അർഹതപ്പെട്ടല്ല, അർഹതയില്ലാത്തവന് അവന് കൊന്നു കളഞ്ഞേക്കണം. വിധി വന്നതിപ്പോ ഞാൻ മൊബൈലിൽ കണ്ട് തൂക്കുകാരാണ്. പിന്നെ അവന് 5 ജീവപര്യന്തമാണ് അവനക്ക് കൊടുത്തേ. 5 ജീവപര്യന്തൊക്കെ കൊടുക്കണം, അതിനെ കെടുത്തി തിരിപ്പറ്റാ അവനെ തല്ലിക്കൊന്നേക്കണം, അപ്പൊ തന്നെ കൊല്ലണം. അവരൊരാഴ്ചക്കുള്ളിൽ തൂക്കി വന്നേക്കണം. പിന്നെ തൂക്കുകാരെ വിധിച്ചിട്ടും പിന്നെ 5 കൊല്ലം ജീവപര്യന്തം, അല്ല 5 ജീവപര്യന്തം, അപ്പൊ എത്ര കൊല്ലം കിടക്കണം? അതിന്റെ ആവശ്യമില്ല, ഉടനെ തന്നെ തീർത്തേക്കണം, നടപ്പാക്കിയാ മതി. അപ്പൊ മറ്റുള്ളവർക്ക് ഒരു പാടാവും. അവനെ നാളെ തന്നെ തൂക്കിക്കൊല്ലണം. ഇല്ല എന്ന് വെച്ചാ ഇതിക്ക് മുമ്പ് ഇതേപോലെ ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഇതേപോലെ ആരെയും തൂക്കിക്കൊന്നിട്ടില്ല. എല്ലാവർക്കും മറ്റേ ഹർജിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കാണ്. ഇവർ ആരെ തൂക്കിക്കൊല്ലല്ല ഇതുവരെ. ഇതുവരെ തൂക്കി കൊന്ന് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പൊ ഇവര് നാളെ തന്നെ അവൻ തൂക്കിക്കൊല്ലണമെന്ന് പറയണത് അത് നടപ്പിലാവുന്നല്ല, നടപ്പിലാവുന്നില്ല. ഇനിയിപ്പോ കോടതി വീണ്ടും അങ്ങനെ മാറ്റി ഇങ്ങോട്ട് മാറ്റി അവര് ജീവകാര്യമൊക്കെ ആക്കി അവനുള്ള സുന്ദര കുട്ടപ്പനായിട്ട് നമ്മളെ കണ്ണുമ്പിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് എത്രയും ഈ നീതി നടപ്പിലാക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. നടപ്പിലാക്കുകയാണെങ്കിൽ നല്ല വിധിയാണ്, അല്ലാണ്ട് ഇത് ഇങ്ങനെ ഇനി അവൻ അപ്പീൽ പോയി പിന്നെ അതിന്റെ പുറകെ പോയി ഇങ്ങനെ നടക്കാനാണെങ്കിൽ ആ വിധി കൊണ്ടൊരു ഗുണമില്ല. ആ കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇവിടെ ഉള്ള മലയാളികൾക്കും ഇവിടെ വന്ന് താമസിക്കുന്ന ബംഗാളികൾക്കും എല്ലാവർക്കും ഇതൊരു ഗുണപാഠമാണ്. ഈ വിധി നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ നാട്ടിൽ പാടില്ല. 50 വർഷമൊന്നുമില്ല, നെട്ടാ നേരിട്ട് തൂക്കിലേറ്റണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കുട്ടി കാണാതെ ഇപ്പം ഞങ്ങളടക്കം ഇവിടെ അന്വേഷിച്ചിടണം. ഇവിടെയൊക്കെ വന്ന് പോലീസുകാർ പറഞ്ഞ് ഞങ്ങൾ ഈ പരിസരത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചാണ്. അവനെ കണ്ടാൽ തന്നെ അറിയാം. അവൻ അതിക്കും മുന്നേ ഇവിടെ പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവനെ നേരിട്ട് ഒറ്റയടിക്കാനെ തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു പാഠമാകണം മറ്റുള്ളവർക്ക്. ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു കുഴപ്പമാണ് നിയമത്തിന്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ ഇങ്ങനെയാണെന്ന് അറിയാലോ, ഒറ്റയടിക്ക് തട്ടണം, അതുപോലെ തട്ടണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നലില്ല, വിശ്വാസമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം അതാണല്ല. എന്തുകൊണ്ടാണ് വിശ്വാസമില്ല എന്ന് പറയാനുള്ള കാര്യം? നമ്മുടെ അനുഭവം എക്സ്പീരിയൻസ് ഇരിക്കുമ്പോൾ കണ്ടേക്കൊക്കെ എന്താണ്? കേട്ടപ്പോ സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടില് പെൺകുട്ടികളും ചെറിയ മക്കളൊക്കെ അത് തന്നെ അവൻ അവൻ അർഹമായത് തന്നെയാണ് അവനിക്ക് കിട്ടിയേക്കണത്. കിട്ടട്ടെ, തൂക്കിക്കൊല്ലൂന്ന് തോന്നുന്നുണ്ടോ? അതിൽ വലിയ വിശ്വാസമില്ല. അല്ല, അങ്ങനെ ഇപ്പൊ പലയിടത്തും നമ്മൾ പലരെയും അങ്ങനെ വധശിക്ഷയൊക്കെ വിധിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ വെറുതെ അവന് വെറുതെ വിടലൊക്കെ ആണല്ലോ. അതിലപ്പൊ അതിൽ വലിയ വിശ്വാസവും ഉറപ്പൊന്നുമില്ല. ഗോവിന്ദച്ചാമിയൊക്കെ ഇപ്പൊ ആരായി ഇതുപോലെ പിടിച്ചിട്ട്? അതെ അതെ, നല്ലതാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ എന്തായാലും നമ്മൾ പ്രതികരിക്കണം. അപ്പൊ നല്ല നടപടിയാണ്. വിചാരിച്ചില്ലായിരുന്നു, പക്ഷേ ഫാസ്റ്റ് ആയാലും നല്ല സന്തോഷമുണ്ട്. അവൻ അത്രയും കുറഞ്ഞു പോയല്ലോ എന്നാണ്. ഇനി പെട്ടെന്ന് തന്നെ ഇതിന്റെ നിയമ നടപടികൾ വന്നോന്നാണ്.